എല്ലാവർക്കും നമസ്കാരം. ഒരു വെറൈറ്റി വീഡിയോയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ബെൽഗ്രേഡിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സെർബിയയിലെ ബെൽഗ്രേഡ് ക്യാപിറ്റൽ. ഇന്ന് നമ്മളൊരു ട്രാം യാത്രയാണ്, അതായത് ഓൾഡ് ബെൽഗ്രേഡിൽ നിന്നും ന്യൂ ബെൽഗ്രേഡ് ഏരിയയിലേക്ക് ഒരു ട്രാം യാത്ര. ആ ട്രാം യാത്ര വഴി നമ്മൾ സ്വാവ ഐലൻഡ് എന്ന് പറയപ്പെടുന്ന ഒരു ചെറിയൊരു ഏരിയയുണ്ട്. ആ ഏരിയയിൽ നമ്മുടെ സാവ റിവർ വന്ന് ജോയിൻ ചെയ്യുന്ന ഏരിയയാണ്. അപ്പോൾ നമ്മളതിൻ്റെ മറു സൈഡിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ന്യൂ ബെൽഗ്രേഡ് സൈഡിൽ പോവുകയും അവിടെ നിന്ന് നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ കൺട്രി സൈഡിലേക്ക്, അതായത് കൃഷിയൊക്കെ നടക്കുന്ന ഏരിയയിലേക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തും എന്നാണ് ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടുള്ള യാത്രയാണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ എല്ലാ ട്രാമിലും ബസ്സിലും ഫ്രീ വൈഫൈ അവൈലബിൾ ആണ്. അപ്പോൾ ബസ്സിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രാമിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ വൈഫൈ അവൈലബിൾ ആയതുകൊണ്ട് എവിടെ പോയാലും ഇൻ്റർനെറ്റ് ഫെസിലിറ്റിക്ക് പേടിക്കാനില്ല എന്നുള്ളൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഈ സെർബിയയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ. അതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് വീഡിയോ പറഞ്ഞിരുന്നു. എങ്കിലും നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി നമ്മുടെ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതുപോലെ ബസ്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക, അതിലെ ട്രാമിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക, അതിൻ്റെ റൂട്ട് നോക്കുക. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഏത് ലൊക്കേഷനാണോ ആ ലൊക്കേഷനും ഓപ്പോസിറ്റ് ലൊക്കേഷൻ എവിടെയാണ് ആ ലൊക്കേഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകേണ്ട കറസ്പോണ്ടിങ് ബസ് നമ്പറിൻ്റെയോ ട്രാം നമ്പറിൻ്റെയോ നമ്പർ കിട്ടും. അപ്പോൾ അത് നോക്കി നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാവ റിവറിൻ്റെ സൈഡിലെത്തി കഴിഞ്ഞിരിക്കുന്നു. ന്യൂ ബെൽഗ്രേഡിൻ്റെ സാവ സൈഡിൽ ഈ കാണുന്നതെല്ലാം ഫ്ലോട്ടിംഗ് റിസോർട്ട് റെസ്റ്റോറൻറ്റുകളാണ്. വളരെ ഭംഗിയായിട്ട്, വളരെ എന്താ പറയുക, ഒരു രക്ഷയുമില്ല, അത്രയും ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്ന, കടലിലെ റിവറിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന റെസ്റ്റോറൻറ്റുകളാണിതെല്ലാം. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാർക്കും ഒരു നടപ്പാതയുമുണ്ട്, അതിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇനി മുമ്പിലേക്ക് പോകുന്നതോറും പകർത്താനുള്ളത്. വളരെ മനോഹരമായ, വളരെ സുന്ദരമാർന്ന കാഴ്ചകളാണ്. സമ്മറിൽ വളരെ ആക്റ്റീവായിട്ടുള്ള, വളരെ ലൈവായിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ ഇതെല്ലാം ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുഡും ഇവിടെ ഇവരുടെ ഒതൻറ്റിക് ഫുഡും അതുപോലെ തന്നെ ബിയറും അതുപോലെ തന്നെ കോഫി പോലെയുള്ള പാനീയങ്ങളും കൂൾ ഡ്രിങ്ക്സും എല്ലാം അവൈലബിളാണ്. കൂടുതലും ഈ റെസ്റ്റോറൻറ്റിലെല്ലാം ലൈവായിട്ടിരിക്കുന്നത് സമ്മർ സീസണുകളിലാണ്. അതുപോലെ തന്നെ ഇവിടെ ബോട്ടിംഗ് ഫെസിലിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ മറു സൈഡ് കാണുന്നത് ഓൾഡ് ബെൽഗ്രേഡാണ്, അതും സാവയുടെ മറുകരയാണ്. അങ്ങോട്ട് നമുക്ക് ബോട്ടിങ്ങിന് വേണമെങ്കിൽ ബോട്ടിങ്ങിൽ പോകാം, അതുപോലെ തന്നെ ഇങ്ങോട്ട് നമുക്ക് ബോട്ടിൽ വരാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ ഞങ്ങളിത് ട്രാമിലാണ് വന്നിരിക്കുന്നത്. ഈ ഭാഗം നന്നായിട്ട് കവർ ചെയ്യാനും കാണാനും വേണ്ടിയാണ്. പിന്നെ ട്രാമിലുള്ള ന്യൂ ബെൽഗ്രേഡ് ഒന്ന് കാണാം എന്ന ഒരു ഉദ്ദേശത്തോടെയായിരുന്നു നമ്മളിങ്ങോട്ട് എത്തിയത്. അതുപോലെ തന്നെ ഈ പാർക്കിൻ്റെ മറു സൈഡിൽ, അതായത് നമ്മൾ, ഞാൻ ആ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, കാരണം അത് എടുക്കാൻ പറ്റിയില്ല. ആ റൂട്ടിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഈ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ വില്ലകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. വില്ലകൾ എന്ന് പറയുന്നത് ഒരു ടിൻ വില്ലകളാണ് ഉള്ളത് ഈ പാർക്കിൻ്റെ മറു സൈഡിൽ. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഒരു ഏതെങ്കിലും ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ കയറാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉള്ളത്. എന്തായാലും നമുക്കൊരു കഫേയിൽ പോയി നോക്കാം. ഇന്ന് ഉച്ചയ്ക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ഇന്നലെ വലിയ ചൂടുണ്ടായിരുന്നില്ല, ഇന്നലെ ഒരു മഴക്കോളായിരുന്നു. ഇന്ന് പക്ഷെ അങ്ങനെയല്ല, ഇന്ന് ക്ലൈമറ്റ് നന്നായിട്ട് മാറിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു മഴക്കോളുണ്ട്. ഇതേ പട്ടികൾ വന്ന് നോക്കി. ഹായ് വാ, ഹലോ, ഹായ്, ഹായ്. He liked me actually. Yes, yes. Thank you. എന്തായാലും സുന്ദരമാർന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് എന്തായാലും ഏതെങ്കിലും ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ കയറണം ടോപ്സലെ, ഒന്ന് കാണാൻ വേണ്ടി, കാഴ്ചകൾ കാണാൻ വേണ്ടി. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ കയറാൻ തന്നെ തീരുമാനിച്ചു. ഇവിടുത്തെ മെനു ഒക്കെ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു മെനു ആണ് കണ്ടിട്ട്. നല്ല വലിയൊരു റെസ്റ്റോറൻറ്റ് ലുക്കും ഉണ്ട്. എന്നാൽ ഒന്ന് കയറി നോക്കിയേക്കാം. ബൂട്ടൊക്കെ
ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് പല ടൈപ്പ് ബോട്ടുകൾ അടിപൊളി റഷ് കഫേ അതാണ് ഈ കഫേയുടെ പേര് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ അതിനുള്ള ഡീറ്റെയിൽസ് ഹായ് ഓ ഇത് വമ്പൻ റെസ്റ്റോറൻറ്റ് ശീശയൊക്കെ ഉള്ള വലിയൊരു റെസ്റ്റോറൻ്റ് ആണ് അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഈ കാണുന്നതാണ് നമ്മുടെ പുഴയും അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചിരിക്കുന്ന ഡയറക്ഷനാണ് നമ്മുടെ ബൽഗ്രേഡ് ടൗൺ നിൽക്കുന്നത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കൺട്രി സൈഡിലേക്ക് പോകുന്ന പുഴയും റൂട്ടുമാണ് ഈ കാണുന്നത് സൂപ്പർ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി പറയാട്ടാ ഒരപ്പൂപ്പം തന്നെ ബോട്ടൊക്കെ ഓടിച്ച് പുഹയൊക്കെ ഒളിച്ച് പോകണോണ്ടാ ബോട്ടിങ്ങിന് പോകണോ ലക്ഷണമുണ്ട് കണ്ടിട്ട് നെറ്റൊക്കെ ഉണ്ട് മീൻ പിടിക്കാൻ പോകണോ ആള് ബോട്ട് പോയപ്പോൾ കിടന്ന് കുലുങ്ങുണ്ടല്ലേ ലൈറ്റായിട്ട് സംഭവം ഒരു കിട് കാഴ്ച കേട്ടോ ഇവിടുത്തെ ഒരു രക്ഷയില്ലാത്ത കാഴ്ച സാവാർ റിവറിൽ നീന്തിക്കടിച്ച് കിടക്കുന്ന താറാവുകൾ കണ്ടോ എന്താ ബ്യൂട്ടി അവൻ്റെ വാ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് നിന്ന് ഇറങ്ങി അവിടെ അധികം ഒന്ന് ഭക്ഷണം ഇപ്പോൾ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി അപ്പോൾ നമ്മളിനി നമ്മുടെ പുതിയ കാഴ്ചകളിലേക്ക് ഇറങ്ങുവാണ് അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് പാർക്കാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സാവാർ റിവറും പിന്നെ ബോട്ടിങ്ങിന് വേണ്ടിയുള്ള ബോട്ടിംഗ് ഫെസിലിറ്റിയും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്കിനി മുമ്പിലേക്കുള്ള കാഴ്ചകൾ കണ്ട് പതിയെ മുമ്പിലേക്ക് നടന്നു നോക്കാം പുതിയ കാഴ്ചകളിലേക്ക് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് Hi. Hello. Hi. ഓ ഇത് കുറച്ചുകൂടെ വലിയ റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ അപ്രില്ല നമ്മുടെ നാട്ടിലുള്ളൊരു ബൈക്കാണുള്ളത് സുസുക്കിയുടെ വണ്ടിയോ സുസുക്കിയുടെ വി സ്റ്റാർ ആൾക്കാർ ഫിഷ് ചെയ്യുന്നുണ്ടല്ലേ എന്തായാലും ഒന്ന് പോയി നോക്കാം ഇതൊരു ബോട്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നാണ് അസലേ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഏ ക്ലോസ് ചെയ്യും നമുക്ക് ഇതിലെ പോവാം അപ്പോൾ നമ്മൾ പുഴയുടെ അവിടെ നിന്ന് ഇങ്ങനെ കയറി അതിൻ്റെ സൈഡിലൂടെ ഇവിടെ വയലുകളൊക്കെ ഉള്ള ഏരിയ ഉണ്ട് അങ്ങോട്ട് നടക്കുവാണ് അത്യാവശ്യം നല്ല ദൂരമുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ചെറിയൊരു റോഡാണ് അതിലൂടെ കാറുകളൊക്കെ പോകുന്നുണ്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പുഴയും റൈറ്റ് സൈഡിൽ വയലുമാണ് വരാൻ പോകുന്നതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും മുന്നോട്ട് പോകുന്നതോടെ ഞങ്ങൾ വീഡിയോ കൂടുതലിട്ട് വരാം അപ്പോൾ നമ്മൾ നടന്ന് 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 വന്നൊരു തോട്ടം കണ്ടു ആ തോട്ടത്തിലേക്ക് ഇറങ്ങിയത് എന്താണെന്നറിയാനുള്ള ഒരു ആകാംക്ഷയിൽ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ചെടി
അല്ലെങ്കിൽ ഈ മരം പ്ലംസിൻ്റെയാണ്, പ്ലംസ് ഒരു വീഡിയോ കാണിച്ചു തരാം. അല്ലെങ്കിൽ പ്ലംസിൻ്റെ ഒരു ഒന്ന് താത്തിക്കുക, അഫ്സൽ ഇത് ജസ്റ്റ് താത്തിക്കുക. അയ്യ, ഈ കാണുന്നതാണ് പ്ലം ഉണ്ടായി നിൽക്കുന്നത്. അത് ചെറുതായി വളർന്ന് വന്നേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ ഇതിനകത്ത്. ഈ കാണുന്നതാണ് പ്ലംസിൻ്റെ തോട്ടം. മധുരമുണ്ടോ? പറഞ്ഞോട്, കുറച്ച് മധുരമുണ്ടെന്നാണ് അഫ്സൽ പറഞ്ഞത്. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ നടന്ന് 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 ഇവരുടെ അഗ്രികൾച്ചറൊക്കെ ചെയ്യുന്ന ഒരു ഭൂമിയിലേക്ക് എത്തി, ഒരു സ്ഥലത്തേക്ക് എത്തി. എന്തൊക്കെയോ നട്ടിട്ടുണ്ട്, എന്താണെന്നറിയില്ല. ഉള്ളിൽ കയറി നോക്കിയാൽ തന്നെ അറിയുള്ളൂ, അതോ കാട് പിടിച്ച് കിടക്കണമെന്നറിയില്ല. എന്തായാലും ഇത് നിൽക്കുന്നതൊക്കെ പ്ലംസാണ്, അത് അത്ര നീളത്തിൽ കിടക്കുന്നുണ്ട് പ്ലംസ് തോട്ടങ്ങൾ. അങ്ങനെ നമ്മൾ നടന്ന് 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 സൺഫ്ലവർ തോട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നോക്കത്താ ദൂരത്തോളം നീണ്ടു നിൽക്കുന്ന സൺഫ്ലവർ തോട്ടം. ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ല. ഒത്തിരി ഇറങ്ങണില്ല, കുറച്ചിറങ്ങി നോക്കാം. വിശാലമായൊരു തോട്ടം കേട്ടോ, സൺഫ്ലവർ തോട്ടം. ഓ മൈ ഗോഡ്, ആ പൂക്കളിലടുത്ത് പോയി ഇറങ്ങാം അല്ലേ. ഇത് സെൻറ്ററിൽ പൂക്കളുടെ ഏരിയ, നമുക്ക് അവിടെ പോയി ഇറങ്ങാം. ഇതൊക്കെ ഇപ്പോൾ നമ്മളൊരു സൺഫ്ലവർ കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇവിടെയുള്ള ചുമ്മാ നിലത്തുണ്ടായി വന്ന ചെടികളായി കാണുന്നതൊക്കെ എല്ലാം പൂവിട്ട് നിൽക്കുകയാണ്. മഞ്ഞയും വെള്ളയും ചുമപ്പും ഒക്കെ കളറായിട്ട്. അയ്യ, ഇതാണ് സൺഫ്ലവർ. ഇതിലൊക്കെ മുട്ടിട്ട് വന്നേ ഉള്ളൂ. ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ കുറേ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഗംഭീരമാർന്നൊരു കാഴ്ച തന്നെയാണ്. എന്തായാലും നമുക്ക് ഇത്രയും ദൂരം നടന്നായാലും കുറേ നടന്നിട്ടോ ഞങ്ങൾ ഈ ഒരു തോട്ടത്തിലേക്ക് എത്താൻ വേണ്ടി കിലോമീറ്ററോളം നടന്നു. പക്ഷേ നഷ്ടമില്ല, കേരളത്തിൽ നമുക്കിത് കാണാനുള്ള സ്ഥലം വളരെ കുറവല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം. ഭാഗ്യത്തിന് നമുക്ക് ഇവിടെ അങ്ങനെ ഒരു സ്ഥലം കാണാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നന്നായി. നല്ലൊരു മഴക്കോളും വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പൂവ്. എന്താ ഭംഗി നോക്കിയാൽ, പൂക്കളൊക്കെ ഉണ്ടായി കാണണ്ടോ. വളരെ മനോഹരമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. രണ്ട് ലെയറുകളൊക്കെ ആയിട്ട് വെച്ചിട്ട്.